നമ്മളങ്ങനെ ഹംപി എക്സ്പ്ലോർ ചെയ്തതിന്റെ ഏറ്റവും അവസാനത്തെ പാർട്ടാണിത്. പ്രധാനപ്പെട്ട കുറെ സ്ഥലങ്ങൾ ഹംപിയിലെ കണ്ടു കഴിഞ്ഞു. ഏറ്റവും അവസാനമാണെങ്കിലും ഒരിക്കലും മിസ് ചെയ്യാൻ പാടാത്ത ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അസാധാരണമായിട്ടുള്ള വാസ്തുവിദ്യയും അതുപോലെ തന്നെ സമാനതകൾ ഇല്ലാത്ത ഒരു കരകൗശലത്തിനൊക്കെ പേര് കേട്ടിട്ടുള്ള ഒരു പുരാതന സ്മാരകമാണ് വിത്തല ക്ഷേത്രം. വിജയ വിത്തല ക്ഷേത്രം എന്നും ഇതിനെ വിളിക്കാറുണ്ട്. താഴെ നിന്നും കുറച്ച് ദൂരം നമുക്ക് നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രിക് കാറിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതും ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കാർ. അന്നത്തെ കാലത്ത് ഈ ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ ഇരുവശത്തും മുഴുവൻ കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. ഇന്നതൊക്കെ ആളൊഴിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. താഴെ നിന്നും കുറച്ച് ദൂരം നമുക്ക് മുകളിലേക്ക് കയറാനുള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രിക് കാർ യൂസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ഹംപിയിലെ തന്നെ ഏറ്റവും വലുതും അതുപോലെ തന്നെ പ്രശസ്തവുമായിട്ടുള്ള നിർമ്മിതികളിൽ ഒന്നാണ് നമ്മൾ കാണുന്നത്. വളരെ വലിയ മതിൽക്കെട്ടിനകത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഹംപിയിലെ ബാക്കി അമ്പലങ്ങളെ പോലെ തന്നെ ഈ ഒരു അമ്പലത്തിനകത്തും പ്രതിഷ്ഠയില്ല, പൂജകളുമില്ല. സമാനതകളില്ലാത്ത ഒരു ശിലാരഥമാണ് നമുക്ക് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ളത്. ഹംപി എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രം ഇത് തന്നെയായിരിക്കും. പല ഗോപുരങ്ങളും ഇന്ന് പൊളിഞ്ഞു തുടങ്ങിയിട്ടുള്ള അവസ്ഥയിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ ഒരു ശിലാരഥം നമ്മളെല്ലാവർക്കും പരിചിതമായിരിക്കും. നമ്മുടെ 50 രൂപ നോട്ടിലുള്ളത് ഇതേ ചിത്രമാണ്. പതിനഞ്ചാം നൂറ്റാണ്ടില് വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണാധികാരികളിൽ ഒരാളായിട്ടുള്ള ദേവരായ രണ്ടാമൻ രാജാവിന്റെ കാലത്താണ് ഈ ഒരു നിർമ്മിതി നിർമ്മിച്ചിട്ടുള്ളത്. അതായത് 1422-1446 വർഷങ്ങൾക്കിടയിൽ അത്രത്തോളം പഴക്കം ചെന്നിട്ടുള്ള ഒരു നിർമ്മിതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്കിവിടെ വളരെ അത്ഭുതപ്പെടുത്തുന്ന സംഗീത തൂണുകളാണ് കാണാനുള്ളത്. സപ്തസ്വരങ്ങളാണ്, ഓരോ കല്ലിനും ഓരോ സൗണ്ടാ. ഇതാ ഉള്ളു കൊട്ടണം. ഇതുണ്ടോ സൗണ്ട് വ്യത്യാസം നോക്ക്. ആണോ കേട്ടില്ലേ? വേറെ ഏതൊരു കല്ലുമ്പോ വെറുതെ കുട്ടികൾക്ക്? ആ കല്ലുമ്പല്ല പറയണേ. കണ്ട കല്ലിലടിക്കണ സൗണ്ടല്ലേ ഉള്ളൂ. അത് തന്നെ. 56 സംഗീത തൂണുകളാണ് ഈ ഒരു ക്ഷേത്രത്തിനകത്ത് ഉണ്ടായിരുന്നത്. സരിഗമ തൂണുകൾ എന്ന് വിളിക്കുന്ന ഈ ഒരു നിർമ്മിതി ഒറ്റക്കല്ലിലാണ് ചെയ്തിട്ടുള്ളത്. നൂറ്റാണ്ടുകളായി നിരവധി ആളുകളെ ആകർഷിച്ച ഒരു രഹസ്യമായിരുന്നു ഈ ഒരു സംഗീത തൂണുകൾ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് വളരെ അത്ഭുതം തോന്നിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇതിന്റെ പിന്നിലെ രഹസ്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് അമ്പലത്തിലെ 2 സംഗീത തൂണുകൾ മുറിച്ചു മാറ്റുകയുണ്ടായി. കൽത്തൂണുകൾക്കുള്ളിൽ എന്തെങ്കിലും രഹസ്യം ഒളിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച അവർക്ക് തെറ്റി. എങ്ങനെയാണ് കൽത്തൂണുകൾ സംഗീതം പൊഴിക്കുന്നതെന്ന് ഇന്നും രഹസ്യമായി തന്നെ തുടരുന്നു. തൊട്ടടുത്തെല്ലാം കാട് പിടിച്ച ഏരിയ ആയതുകൊണ്ട് തന്നെ ധാരാളം കുരങ്ങന്മാരെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിനകത്ത് കാണാൻ പറ്റും. ഗോപുരത്തിന്റെ മുകളിൽ കയറിയിട്ടുള്ള കുരങ്ങന്മാർ അവിടുത്തെ കല്ലുകളെല്ലാം അടർത്തി താഴത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെ നിൽക്കുന്നവര് അതിനെ ഓടിക്കാനുള്ള ശ്രമത്തിലാണ്. എല്ലാം ഒരു തുടക്കമാണ്. ഇനിയും കിടക്കുന്നു ഹംപി ഇഷ്ടം പോലെ. അയ്യോ, സംഭവം തന്നെയാണല്ലേ. നമ്മൾ എവിടെയോ എത്തിയ പോലെ ഉണ്ട്. എവിടെ നോക്കിയാലും കല്ലിന്റെ. നമ്മള് വണ്ടിയില് പോട്ടോ. ഞാൻ ഇങ്ങോട്ടോക്കി ഇങ്ങോട്ടോക്കി
അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഹംപി ട്രിപ്പ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ ഹംപി നമ്മൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. മറക്കാനാവാത്ത കുറേ ഹംപി ഓർമ്മകളുമായിട്ട് നമ്മൾ അവിടുന്ന് അപ്പോൾ യാത്ര തിരിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാം.